ഹലോ ആൻഡ് വെൽക്കം ടു ഡിയോണ സ്പേസ് ലെറ്റ്സ് ഡു ഇറ്റ്. ഇത് നമ്മളുണ്ടാക്കുന്ന റിഫ്രഷിംഗ് ഡ്രിങ്ക് ആണ്. ഇതിൻ്റെ പേര് ജിഞ്ചർ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം ഒരു സോസ് പാനിലോട്ട് 1.5 കപ്പ് വെള്ളം ഒഴിക്കാം. അതിലോട്ട് 1 കപ്പ് ജിഞ്ചർ ആഡ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തോ. ഇപ്പം നമ്മളുണ്ടാക്കുന്നത് ജിഞ്ചർ ഓയിലിൻ്റെ ജിഞ്ചർ സിറപ്പാണ്. ഇതൊരു 15 മിനിറ്റ്സിന് ബോയിലാവണം. 15 മിനിറ്റ്സ് ബോയിലായി കഴിയുമ്പോൾ ഇത് നന്നായിട്ട് റെഡ്യൂസ് ആവും. അപ്പോൾ ഇത് നമ്മളിനി ഫിൽട്ടർ ചെയ്തിട്ട് തിരിച്ച് സോസ് പാനിലോട്ട് തന്നെ ഒഴിക്കണം. ഇനി ഇതിലോട്ട് 1 കപ്പ് ഷുഗർ ആഡ് ചെയ്യണം. എന്നിട്ട് ഇത് ഷുഗർ ഡിസോൾവ് ആവണ വരെ മിക്സ് ചെയ്യണം. ഇനി സിറപ്പ് ഉണ്ടായി കഴിഞ്ഞൊന്ന് മനസ്സിലാവുന്നത് ഇത് നല്ലൊരു സിറപ്പി കൺസിസ്റ്റൻസി ആവും. ഇത് ഇനി നമുക്ക് ജിഞ്ചർ ഓയിൽ ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ സിറപ്പ് ഫ്രിഡ്ജിൽ ഒരു മാസം സ്റ്റോർ ചെയ്ത് വെക്കാം. അത് കഴിയുമ്പോൾ ആവശ്യമുള്ള സമയത്ത് ഇങ്ങനെ ഉണ്ടാക്കി കുടിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് സിറപ്പ് ഒഴിക്കുക. ഗ്ലാസ്സിലോട്ട് ഒരു ലൈം സ്ക്യൂസ് ചെയ്യുക, 1/2 ലൈം. പിന്നെ 2 സ്ലൈസ് ലൈം അതിലോട്ട് ആഡ് ചെയ്യുക. മിൻറ്റ്, പിന്നെ ഐസ് ക്യൂബ്സ്, ലാസ്റ്റായിട്ട് അതിലോട്ട് തണുത്ത സോഡ ഒഴിക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജിഞ്ചർ ഓയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്കിത് കുടിക്കാം അല്ലെങ്കിൽ സെർവ് ചെയ്യാം. ഇനി ജിഞ്ചർ ഓയിൽ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എന്താ ജിഞ്ചറിന്റെ ടേസ്റ്റ് കൂടുതൽ വേണമെങ്കിൽ കുറച്ചുകൂടി സിറപ്പ് ഇട്ടാ. ഇത് നല്ല റിഫ്രഷിംഗ് ആണ്, അതുകൊണ്ട് എനിക്ക് നല്ല ഇഷ്ടമായി. ആ ലൈമും സോഡ എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ കോമ്പിനേഷൻ ആണ്. പിന്നെ മിൻറ്റൂരി വന്നു കഴിഞ്ഞാൽ ഈ സർബത്തൊക്കെ പോലെ തന്നെ ഈ ജിഞ്ചർ ഓയിൽ നല്ല കിടുസാനെന്ന് പറയാം. ഈ ചൂട് ചൂട് സമയത്തൊക്കെ ഇത് കുടിച്ചാലേ പിന്നെ നമ്മുടെ എനർജി കണ്ട് ബൂസ്റ്റ് ചെയ്യാണ്ട് പോകും. നമ്മുടെ ഗെയിമിനൊക്കെ എച്ച് പി ഇങ്ങനെ മെടുക്കിട്ട് ഉപയോഗിക്കണോ. ഈ സാധനം കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ എനർജി കണ്ട് ഹൈ ലെവൽ എത്തും. നിങ്ങൾക്ക് സോഡ വേണ്ടെങ്കിൽ സാധാരണ തണുത്ത വെള്ളം ഉപയോഗിച്ചാൽ മതി കേട്ടോ. ഈ ഡ്രിങ്ക് നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ക്ലിക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ്, ഇവിടെ ഞങ്ങളുടെ ലേറ്റസ്റ്റ് വീഡിയോ നിങ്ങൾക്ക് കാണാം. പിന്നെ ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഞങ്ങളുടെ വേറെ കുക്കിംഗ് വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റും. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഗുഡ് ബൈ.